വെൽക്കം ടു ഡ്യൂവാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാനിവിടെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാല് നെത്തോലി മീനുള്ള കുഴുവ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരു 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ നെത്തോലി മീൻ കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചു പോകും. വളരെ ഈസിയാണ്, വളരെ ജോലിയൊന്നുമില്ല. അതിൽ ആ നെത്തോലി മീൻ ക്ലീൻ ചെയ്യണം, അത്രയുള്ള ജോലിയേ ഉള്ളൂ. അല്ലാതെ വേറെ കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് ചെയ്യുമ്പോൾ അതിനടുത്ത് ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ നെത്തോലി 65 ഉണ്ടാക്കാനായിട്ട് കണ്ടോ, നെത്തോലി മീന് നല്ല നീറ്റായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് 1/4 കിലോ കാണും കേട്ടോ. ഇതിൽ നമുക്കിനി കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ, ഞാൻ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർക്കുകയാണേ. നിങ്ങൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ പിന്നെ 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കാശ്മീരി ആയതുകൊണ്ട് കുറച്ച് എരിവ് വേണമല്ലോ, ഫിഷ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ കറി മസാല പൗഡർ, 1/2 ടീസ്പൂൺ അത് ചേർക്കുന്നു. പിന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. പൊടികളൊന്നും കൂടിപ്പോണ്ട കേട്ടോ, ആവശ്യത്തിന് വേണേ എന്തായാലും. 1 ടീസ്പൂൺ ജീരകപ്പൊടി. പിന്നെ വന്നിട്ട് 1 മുട്ടയുടെ വെള്ളയാണേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞ വേണ്ട, മഞ്ഞയും കൂടെ ചേർക്കുമ്പോഴേ കൂടുതലങ്ങ് മുരുമുരാന്ന് അതിന് ശരിക്കും അങ്ങ് അരപ്പ് കയറിയിട്ട് ഒരുമാതിരിയായിരിക്കും. അതുകൊണ്ട് ഈ വെള്ളക്കൊരു മാത്രം എടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞയും കൂടെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെയാണ് ചേർക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിതിൽ 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ ചെയ്യാൻ ഈസിയാണ്. പിന്നെ ഫിഷ് കഴിക്കാത്ത ആൾക്കാർ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ. 3 ടീസ്പൂണേ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് 1 പകുതി നാരങ്ങ, നാരങ്ങയുടെ ജ്യൂസ് അത് ചേർത്ത് കൊടുക്കണം. അതും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കസ്തൂരി മേത്തി കുറച്ച് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു മെയിനായിട്ടുള്ള ഉപ്പ് അതും കൂടെ ചേർക്കണം. എത്രയും ചേർക്കുന്നു, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിം വെച്ചിട്ട് നല്ല രീതിയിൽ ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിക്കോളാം. ഓക്കെ, ആ അരപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് കുറയ്ക്കാം, എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ആവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നമ്മളെ ചെയ്യുമ്പോൾ
എണ്ണ നല്ല രീതിയിൽ ചൂടാക്കിട്ട് വേണം എണ്ണ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ എണ്ണയും കൂടുതൽ പിടിക്കത്തില്ല, നല്ല പയ്യായിട്ട് കിട്ടുകയും ചെയ്യും. മറുവശം കൂടെ ഇതുപോലെ പയ്യായാണ് നമുക്ക് മാറ്റാം. ഇവിടെ എണ്ണയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടാം കേട്ടോ. ഞാൻ അടുത്ത ബാച്ച് കൂടെ ഇതുപോലെ എണ്ണ ഇട്ട് കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ഇതുപോലെ എടുക്കാനായിട്ടാണ്. ഇപ്പൊ ഇത് അതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാൻ മറിച്ച് കൊടുക്കാൻ ഞാൻ ആ രണ്ടാമത്തെ ബാച്ചും കൂടെ പൊരിച്ചെടുത്തു. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ ഇടാനുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ നെത്തോലി 65 കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതായത് നമ്മൾ മുട്ടയുടെ വെള്ള, നാരങ്ങ നീര്, അതുപോലെ തന്നെ നമ്മുടെ മസാലകൾ എല്ലാം കൂടെ കസ്തൂരി മേത്തിയൊക്കെ നമ്മൾ ചേർത്തില്ലേ, അതെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഒരു മണവും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.